ഇൻഷുറൻസിന്റെ പ്രീമിയം അല്ലെങ്കിൽ റിന്യൂവൽ അതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് പറ്റാൻ സാധ്യതയുള്ള വേറൊരു അബദ്ധം കൂടി ഉണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് പുതിയൊരു നിയമം വന്നിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ. അത് പ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ടു വീലർ ആണെങ്കിൽ പുതിയ വണ്ടിയാണ് നമ്മൾ മേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു വീലറിന് 5 വർഷത്തേക്കും അഥവാ 4-വീലറാണെങ്കിൽ 3 വർഷത്തേക്കും നിർബന്ധമായിട്ട് ഇൻഷുറൻസ് എടുക്കണം. അപ്പം നമ്മൾ പുതിയൊരു വണ്ടി മേടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 5 വർഷത്തേക്ക് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ഇതൊക്കെ നമ്മളങ്ങനെ ഇൻഷുറൻസ് എടുത്തു. ഇനി ഇതിൻ്റെ റിന്യൂവലിൻ്റെ ടൈം വന്നു. റിന്യൂവലിൻ്റെ ടൈം എന്ന് പറയുമ്പോൾ എല്ലാ കൊല്ലം എവറി ഇയർ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് റിന്യൂവലിൻ്റെ ടൈം വരും. അപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ആകാരം അത്ര ഇതുണ്ടാവില്ല. ഇപ്പം നമ്മൾ പറയും, എങ്ങനെയാ റിന്യൂ ചെയ്യേണ്ട സമയം ആയിട്ടില്ലല്ലോ, കാരണം നമ്മൾ പുതിയ വണ്ടിയാണ്. 2-വീലറാണെങ്കിൽ നമ്മൾ പറയും 5 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഇനി അടുത്തത് പൈസ അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ, നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ 4-വീലറായ 3 കൊല്ലം ഉണ്ട്, പിന്നെ ഇതിനിപ്പോൾ മേടിക്കണം. അപ്പം നമ്മുടെ മൈൻഡിൽ നിന്ന് നമ്മൾ അതങ്ങ് വിടും. അങ്ങനെയൊക്കെ വിട്ടിട്ട് അവസാനം നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചെന്ന് വിചാരിക്കുക. അങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ച് നമ്മൾ ഈ ക്ലെയിമിൻ്റെ കാര്യമൊക്കെയായിട്ട് ഈ നമ്മുടെ ഇൻഷുറൻസിൻ്റെ പേപ്പറൊക്കെ കൊണ്ട് നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലും. അപ്പോഴാണ് നമുക്ക് വെച്ച അബദ്ധം അഥവാ നമ്മുടെ ശ്രദ്ധയില്ലായ്മ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയും, ഇതിൽ നമുക്ക് തേർഡ് പാർട്ടി കവറേജ് മാത്രമാണ് 4-വീലറിന് 3 കൊല്ലത്തേക്കും അല്ലെങ്കിൽ 2-വീലറിന് 5 കൊല്ലത്തേക്കും ഉള്ളത്. ആ ഒരു പോയിന്റ് ഒരു ഭൂരിഭാഗം ആൾക്കാർ ശ്രദ്ധിക്കില്ല. നമ്മൾ ആകെ കൂടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് പിന്നെ മേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആ ഇൻഷുറൻസിൻ്റെ അണ്ടറിൽ ഫുൾ കവറാണോ തേർഡ് പാർട്ടിയാണോ അങ്ങനെ കുറേ ഡിവിഷൻസ് ഉണ്ട് നമുക്ക്, അത് നമ്മൾ നോക്കാറില്ല. അപ്പോൾ ഈ ഗവൺമെൻറ് റൂൾ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെൻറ് റൂൾ പ്രകാരം നമുക്ക് മെയിനായിട്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ്. അതായത് നമ്മൾ വാഹനം പോയിട്ട് എവിടെയാണോ ഇടിക്കുന്നത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മതിലിടിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പോസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പശു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മൃഗത്തിന് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറൊരു വണ്ടിയിൽ പോയി ഇടിച്ചു. അങ്ങനെ തേർഡ് പാർട്ടി മൂന്നാമത്തെ ആൾ, ആ ആൾക്ക് മാത്രമാണ് ആ കവറേജ് കിട്ടുള്ളൂ. അതല്ലാതെ ഒരിക്കലും നമ്മുടെ വാഹനത്തിന് കിട്ടില്ല. വാഹനം ചെന്ന് എന്തിനാണോ ഇടിക്കുന്നത് അതിന് മാത്രമായിരിക്കും കവറേജ് കിട്ടുന്നത്. ഈ നിയമം പ്രധാനമായിട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്താ പറയുക, ഇന്നത്തെ ഒരു കാലത്ത് കുറേ ആൾക്കാരൊന്നും ഇൻഷുറൻസ് എടുക്കാതെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇൻഷുറൻസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇൻഷുറൻസ് റിന്യൂവല് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഇൻഷുറൻസിൻ്റെ ആ ഒരു ടൈം പീരീഡ് കട്ടായി പോയിട്ടുണ്ടാവും. എന്നിട്ട് പിന്നീട് വല്ല ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇൻഷുറൻസ് എടുക്കാതെ വാഹനം ആക്സിഡൻ്റ് ആയി, സോ ആ ഇടിച്ച ആൾക്കാർക്ക് അല്ലെങ്കിൽ അപകടം സംഭവിച്ച മറ്റാൾക്ക് വീട് വിറ്റാൽ പോലും തീരാത്തത്ര ബാധ്യത വരും നമുക്ക്. മാത്രമല്ല, ഇപ്പം നമ്മുടെ വണ്ടി ഈ ആക്സിഡൻറ്റ് സംഭവിച്ച് നശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു നഷ്ടം അതിന് വരും. ഇനി ഈ ആക്സിഡൻറ്റ് പറ്റിയ ആൾക്ക് എന്തെങ്കിലും പൈസ കൊടുക്കണമെങ്കിൽ അതിനൊരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് വരും. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെൻറ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധയിൽ വെച്ചോളാം. നമ്മൾ എപ്പോഴായാലും നമുക്കൊരു പുതിയ വണ്ടി മേടിച്ചിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അതിൽ 5 ഇയറാണെങ്കിലും അവർ 3 ഇയർ ഇതിൽ ഏതാണെങ്കിലും അത് തേർഡ് പാർട്ടി മാത്രമായിരിക്കും. ബാക്കിയുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാ കൊല്ലം റിന്യൂവല് ചെയ്തിരിക്കണം. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഓൾറെഡി നമ്മളൊരു കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് എടുത്തു, അവിടെ നമുക്ക് തേർഡ് പാർട്ടി കവറേജ് 3 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 5 കൊല്ലത്തേക്ക് ഉണ്ടാവും. ഇനിയിപ്പോൾ ആ സമയത്ത് നമുക്ക് തോന്നാണ് തേർഡ് പാർട്ടി അവിടെ നടന്നുകൊണ്ട് ഇപ്പം നമുക്ക് ഫുൾ കവർ വേറെ ഏതെങ്കിലും കമ്പനിയിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യാം. അതിന് ശേഷം തേർഡ് പാർട്ടിയുടെ ആ ടൈം പീരീഡ് കഴിയുമ്പോൾ അതും കൂടെ അങ്ങോട്ട് മറ്റേ കമ്പനിയിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ എല്ലാവരും ഒന്ന് മൈൻഡിൽ വെച്ചോളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. ഇനി പുതിയ വണ്ടി മേടിച്ചിട്ട് ഇൻഷുറൻസ് എടുക്കാൻ പോകുന്ന എല്ലാവരും ഒന്ന് മൈൻഡിൽ വയ്ക്കുക, അല്ലെങ്കിൽ ഇനി എപ്പോഴെങ്കിലും വണ്ടി മേടിക്കുമ്പോഴായാലും ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും പറയണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്ത് തരണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.